ആ പിന്നെ വെള്ളമടി തുടങ്ങാൻ തീരുമാനിച്ചാൽ ഓപ്പണിംഗ് എന്റെ കൂടെ ആവാട്ടോ. അങ്ങനെ തുടങ്ങി പേരെടുത്ത് കുടിയന്മാരായവർ ഒരുപാട് പേരുണ്ട്. നല്ല രാശിയുള്ള കമ്പനിയാ എന്റെ. അപ്പമ്മ വെള്ള പോറത പാത്ത. വീട്ടില് വേറെ ആരും ഇല്ലല്ലേ? അണ്ണ ഇല്ലല്ലേ? അയ്യോ, ഇപ്പടി ശരിക്കാതെ അമ്മ പറയാറുള്ളത് പോലെ ഈ വിളക്കുകൾ പരസ്പരം എന്തോ സംസാരിക്കുന്നുണ്ട്. നമ്മളെ പറ്റിയാണെന്ന് തോന്നുന്നു. മോളെ എന്താ? മോളെ അച്ഛൻ പഠിപ്പിച്ചു വല്ല ഡോക്ടർക്ക് ആക്കിയില്ലേ? ഇപ്പൊ മോളുടെ ഒരു ഒപ്പ് അച്ഛൻ ആവശ്യമുണ്ട്. ഒരു ഫുൾ എം എച്ച് ബ്രാൻഡി, അര റം, ഏതെങ്കിലും പറ്റിയ അഞ്ച് ബിയർ. ഇതുണ്ടെങ്കിൽ അപ്പൊ മോളെ അവിടെ സാധനം കിട്ടുള്ളൂ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നിന്റെ അച്ഛനാണ് പറയുന്നത്, ഒപ്പിടാൻ ഒന്ന് പോച്ച. വല്ല വാഴ വെച്ചാ മതിയായിരുന്നു. അതെ, ഇവിടെ തനിച്ച് കിടന്ന് പേടിക്കൂട്ടോ. തൂങ്ങി മരിച്ച പഴയ ഒരു തമ്പുരാന്റെ പ്രേതം ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. പലരും കണ്ട് പേടിച്ചിട്ടുണ്ട്. സത്യ പറയണേ. ആണോ? ആ, എന്നാലേ എനിക്ക് പ്രേതത്തിന് ഭയങ്കര ഇഷ്ടാ. ഇപ്പൊ ചെറിയ വീടായതാണ് ഗുറ്റുവായ. അങ്ങനെയാണെങ്കിലേ ഒരു 10 സെന്റ് നിന്റെ അമ്മയ്ക്കൊരു പൊന്നും കൂടം ആടി വരും. അമ്മക്കൂടം ആൽത്തറയിൽ അമ്മേ നമ്മൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അവിടെ ആവുമ്പോ അമ്മച്ച് വയറ് നിറച്ച് ചോറുണ്ടാക്കി തരും. എന്നെ ആർക്കും ഇഷ്ടാവില്ല. എന്റെ ആർക്കെല്ലാം ഇഷ്ടമായിട്ടാണ് ഞാനവിടെ താമസിക്കുന്നത്. ബോധായി പോയില്ലേ? അഡ്ജസ്റ്റ്മെന്റിന്റെ പൂട്ട കടിച്ചിട്ട് അവർക്ക് പറ്റിപ്പോയില്ലേ? പഠിക്കണ കാലത്ത് നിങ്ങക്ക് വല്ല പ്രേമം എന്തേലും ഉണ്ടായിരുന്നോ? പറഞ്ഞോളി, എനിക്ക് കൊഴപ്പൊന്നുമില്ല. ആ, ഉണ്ടായിരുന്നു. ഫസീലാന്നായിരുന്നു പേര്. ഇപ്പൊ എന്റെ മനസ്സിൽ ഇജ്ജ് മാത്രേ ഉള്ളൂ. കറിയൊന്നും ഒരു രസമല്ല. രസമല്ലെങ്കിൽ നിങ്ങള് ഫസീലാനോട് പോയി ഉണ്ടാക്കി തരാൻ പറയും. ഈ ചുരിദാറാണ് ഇഷ്ടപ്പെട്ടില്ലേ? ആ, ഫസീലാക്ക് ഇഷ്ടപ്പെട്ട കളറാക്കറല്ലേ അത്. കാക്കോ, എനിക്ക് ചെറിയൊരു പനിയും തലവേദനയും വരുന്നുണ്ട്. ഒരു ചൂട് ചുക്കാപ്പി കുടിച്ചാ മതി, അതാണ് മാറിക്കോളും. ഫസീല ആണെങ്കിൽ നിങ്ങള് പോളെ തള്ളിയിൽ പറ്റി ആശുപത്രി കൂടിയിട്ടുണ്ടാവും. നീ ബംഗാളിന്റെ ഫാമിലിയിലെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്? അയ്യോ, അവർക്കൊക്കെ അവിടെ ഒരുപാട് പണിയുണ്ട് സേറ്റാ. പിന്നെ എന്റെ 10 ഏക്കർ സ്ഥലം നോക്കണം, എന്റെ 50 പശുക്കളെ നോക്കണം, പിന്നെ എന്റെ 8 കുട്ടികളെ നോക്കണം. അയ്യോ, എന്താ? നീ കോളേജിൽ പോയത് അപ്പുറത്തെ രാഹുലിന്റെ ബൈക്കിലാണോ? നീ മിണ്ടരുത്, ഞാൻ ചോദിച്ചു പറയടി. ശരിയാണോ? അതെ അച്ഛാ, ഞാൻ രാഹുലിന്റെ ബൈക്കിലാ പോകുന്നേ. ബൈക്കിലാണ് പോണെങ്കിൽ പിന്നെ ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ എന്റെ കാശ് വാങ്ങിക്കണം.